ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നമുക്ക് കേക്കിൻ്റെ ബേസും ഒരു ബോളും കൊണ്ടൊക്കെ ഒരു അടിപൊളി ക്രാഫ്റ്റിംഗ് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടി ഒരു പഴയ കേക്കിൻ്റെ ബേസ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നിട്ടോ. അത് ഞാനത് കളയാതെ കഴുകിയൊക്കെ എടുത്ത് ഉണക്കി വെച്ചിരുന്നതാണ്. ഇത് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ട് ഇട്ടുണ്ടെച്ച ഒരു ബോളാണ്. അതൊരു പഴയ ബോളെടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റ് പോയതുകൊണ്ട് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലുള്ള ബോളൊക്കെ വീട്ടിലുണ്ടാവില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് പിസ്താഷല്ല്, കുറച്ച് പിസ്താഷല്ല് കൂടി ഇരുന്നു. അതിന് ശേഷം നമുക്കിത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കസ്കസ് കസ്കസ് പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ജീരകക്കഞ്ഞിയിലൊക്കെ നോമ്പിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയായത് കുറച്ചുകൂടി ഇരുന്നാണ്. ഇനിയിപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അത് എന്തായാലും അത് കേടായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്രാഫ്റ്റിങ്ങിനൊക്കെ നല്ലതാണ്. അതില്ലെങ്കിൽ നമുക്ക് മണ്ണോ അല്ലെങ്കിൽ റവയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഫെവിക്കോളൊക്കെ തേച്ചിട്ട് നമുക്ക് അതിൽ കവർ ചെയ്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണായാലും മതി, ഫെവിക്കോളായാലും മതി. ഫെവിക്കോള് പക്ഷേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകുന്നല്ലോന്ന് ഓർത്തിട്ടാണ് ഫെവി ബോണ്ട് എടുത്തത്. ഫെവി ബോണ്ടാണ് നമുക്ക് എല്ലാ ക്രാഫ്റ്റിങ്ങിനും, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണാണെങ്കിലും നല്ലതാണ്. ഇനി നമുക്ക് പിസ്താഷ്യലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു ബാമ്പുവിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ബാമ്പു സ്റ്റിക്കും ബാമ്പുവിൻ്റെ ഉണങ്ങിയ ലീവ്സും എടുത്തിട്ടുണ്ട്. അതെടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ബാമ്പു തന്നെ വേണമെന്നില്ല കേട്ടോ, വേറെ സ്റ്റിക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇനി ബാമ്പു ലീവ്സ് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഉണങ്ങിയ ലീവ്സ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിന് ഷേപ്പൊന്നും മാറില്ല. അപ്പോൾ ഉണങ്ങിയ ലീവ്സ് എപ്പോഴും എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കളേഴ്സ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, പിന്നെ യെല്ലോ ഷെയ്ഡ്. അങ്ങനെ മൂന്ന് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈറ്റ് ഗ്രീൻ കൊടുക്കുകയാണ്. ഇനി ഡാർക്ക് ഗ്രീൻ കൊടുക്കാം നമുക്ക് ഷെയ്ഡായിട്ട്. ഇനി കുറച്ചല്ലോ. ഇനി നമുക്ക് ഫ്ലവേഴ്സിന് കളർ കൊടുക്കാം. സൺഫ്ലവറിൻ്റെ നല്ലൊരു യെല്ലോ, ഗോൾഡൻ യെല്ലോ കളറാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ലെമൺ യെല്ലോ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ബ്രൗൺ ചെയ്ത് കൊടുക്കാം. സെന്ററിലായിട്ട് നല്ലോണം ബ്രൗൺ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.